സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാൾ. അക്രമത്തിൻ്റെയും ദൈവനിരാസത്തിൻ്റെയും പ്രത്യയശാസ്ത്ര വലയങ്ങളിൽ വിശ്വാസത്തെ സധൈര്യം ഉദ്ഘോഷിച്ച, സഭയെ ഗാഢമായി സ്നേഹിച്ച രണ്ട് വിശുദ്ധാത്മാക്കളുടെ വാക്കുകളിൽ ഇന്ന് മരണത്തെ ധ്യാനിക്കുകയാണ് നമ്മൾ. സെർബിയൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു സന്യാസവര്യനായിരുന്ന ജസ്റ്റിൻ പോപ്പോവിച്ച്, പിന്നെ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ഒരു ഈശോസഭാ വൈദികനായിരുന്ന വാൾട്ടർ സിസക് എന്നിവർ. ജസ്റ്റിൻ പോപ്പോവിച്ച് പറയുകയാണ്, മനുഷ്യൻ ദൈവത്തെ മരണത്തിന് വിധിച്ചു, ദൈവമാകട്ടെ മനുഷ്യനെ അമർത്യതയ്ക്ക് വിധിച്ചു തൻ്റെ ഉത്ഥാനത്താൽ. അവൻ ഏറ്റ അടികൾക്ക് പകരമായി അവൻ മനുഷ്യനെ വാരിപ്പുണർന്നു. ശാപത്തിനും ശകാരത്തിനും പകരം അവൻ വരം ചൊരിഞ്ഞു. മരണത്തിന് പകരമായി അവൻ അമർത്യത പകർന്നു. അവനെ ക്രൂശിച്ചപ്പോൾ നാം ദൈവത്തോടുള്ള ഏറ്റവും കഠിനമായ ദ്വേഷം പ്രകടമാക്കിയെങ്കിലും അവൻ തൻ്റെ ഉത്ഥാനത്തിലൂടെ ദൈവത്തിന് മനുഷ്യനോട് സാധ്യമായ ഏറ്റവും പരമമായ സ്നേഹം പ്രകടമാക്കി. മനുഷ്യൻ ദൈവത്തെ മർത്യനാക്കാൻ നോക്കിയപ്പോൾ പകരം അവൻ തൻ്റെ ഉത്ഥാനത്താൽ മനുഷ്യനെ അമർത്യനാക്കി. ക്രൂശിതനായ ദൈവം ഉയർത്തുകൊണ്ട് മരണത്തെ തോൽപ്പിച്ചു. മരണം ഇനിയില്ല. അമർത്യത മനുഷ്യൻ്റെ സർവ്വലോകത്തെയും ചുറ്റിപ്പുണർന്നു കഴിഞ്ഞു. വാൾട്ടർ സിസക് മരണത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, മരണഭയത്തിൻ്റെ നേരെയാണ് ക്രിസ്തീയതയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. ഏറ്റവും സാധാരണ മനുഷ്യരിൽ, നല്ല മനുഷ്യരിലാണ് ഇത് ഏറെ കാണപ്പെടുന്നതും. കാരണം ദൈവനിരാസത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ പറയും പോലെ മരണാനന്തര ജീവിതത്തോടുള്ള പ്രത്യാശയും അഭിനിവേശവും അവർക്ക് വെറും ഒരു മായയോ മനോരാജ്യമോ അല്ല. അത് കേവലം ഒരു ധാരണയുമല്ല, ബിലീഫ്. അത് തികച്ചും യാഥാർത്ഥ്യമാണ്. ഭൗതികവാദികളും ശാസ്ത്രപ്രബുദ്ധരും ബോധന സദസ്സുകളുമെല്ലാം ആഞ്ഞ് പഠിപ്പിച്ചിട്ടും ഇത് ഉലയുന്നില്ല. അവർക്ക് മരണം അവസാന വാക്കല്ല, തുടക്കം മാത്രം. നിത്യജീവിതത്തിലേക്കുള്ള കടന്നുപോക്കാണത്. ഒരിക്കൽ തങ്ങൾ സ്നേഹിച്ച മനുഷ്യരോടൊപ്പം വീണ്ടും ഒന്നിച്ച് എത്തിച്ചേരാം എന്നൊരു സത്യം അവരെ ആനന്ദത്തിൽ ആരാധിക്കുന്നു. ഈ ജീവിത ദുഃഖങ്ങൾ മാറി ദൈവവുമായി സമാധാനത്തിലെത്തിച്ചേരാം എന്നൊരു കാത്തിരിപ്പ് അവിടെ നിറവണിയുന്നു. ഈ സാധാരണ മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, രക്ഷ എന്നത് നാം എത്ര തീവ്രതയോടെയും ആത്മസമർപ്പണം അബാൻഡൻമെൻറ്റോടും കൂടി ദൈവത്തെ വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന്. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തിൽ ശരണം വയ്ക്കണം. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിശ്വാസത്തോടെ, അനുദിനമേറിയേറി വരുന്ന സ്നേഹത്തോടെ, അവനോടൊപ്പം വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ മുന്നൊരുക്കമായി. ഈ സാധാരണ മനുഷ്യരിൽ തികച്ചും സുന്ദരമായ എന്തോ ഉണ്ട്. ഏതൊരു ദൈവശാസ്ത്രജ്ഞനും ദൈവശാസ്ത്രകൃതിക്കും മരണത്തെ സംബന്ധിച്ച് പറയാവുന്നതിനേക്കാളേറെ സൗന്ദര്യം അതിനുണ്ട്. അതും ഇങ്ങനെയൊരു ദുരിതദേശത്താണ് അത് കാണപ്പെടുന്നത് എന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ഗാഢബോധ്യം മരണത്തിൻ്റെ ക്രിസ്തീയാർത്ഥം എന്തെന്ന് എന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു.